കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനിയ കർത്തദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു. ഈ രാവിലെ സമയം ദൈവസന്നിധാനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ കൂട്ടിവരുത്തിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് 95-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആര് എന്ന വസ്തുത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല എങ്കിൽ തന്നെയും എബ്രായ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനകർത്താവ് ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് ഇതിൻ്റെ ഒരു വാക്യം അല്ലെങ്കിൽ ഇതിലെ ഒരു ആ വാക്യം അവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനം ആരാധനയ്ക്കുള്ള ഒരു ആഹ്വാനമായിട്ടാണ് കാണപ്പെടുന്നത്. നാം ആരാധിക്കുവാനുള്ള കാരണങ്ങൾ എന്താണ്? നാം ദൈവത്തെ ആരാധിക്കുവാനുള്ള പരമപ്രധാന കാരണങ്ങൾ എന്ത് എന്നുള്ള ചില വസ്തുതകൾ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 95-ാം സങ്കീർത്തനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കയ്യിൻ്റെയും ഹാബേലിൻ്റെയും യാഗത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. വേദപഠിതാക്കന്മാരുടെ നടുവിൽ ആ ഒരു സംഭവം പല ചർച്ചാ വിഷയങ്ങളുണ്ട്. അത് യാഗമാണോ ആരാധനയാണോ എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മുടെ വിഷയം അതല്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാബേൽ കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. സ്തോത്രം. നോക്കൂ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി രണ്ടു പേര് കടന്നു പോവുകയാണ്. എന്നാൽ ഒരുവന്റെ ആരാധനയില് യാഗത്തിന് ദൈവം പ്രസാദിക്കുകയാണ്. ഹാബേലിന്റെ യാഗത്തിന് ദൈവം പ്രസാദിച്ചപ്പോൾ കയ്യൻ എന്താ ചെയ്തെന്നറിയാമോ? സ്നേഹത്തോടുകൂടി അവനെ വിളിച്ചുകൊണ്ട് വയലിലേക്ക് പോയി. അവിടെ വെച്ച് തൻ്റെ സഹോദരനെ കൊല്ലുന്ന സംഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഏത് വിലയും കൊടുത്ത് ദൈവപ്രസാദം നേടുവാൻ വേണ്ടി കയ്യൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ സ്വന്തം വ്യക്തിത്വം ഉയർത്തുവാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസലോ ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഹാബേല് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ജീവനുള്ള ഒരു മൃഗത്തെ വേർതിരിച്ചപ്പോൾ കയ്യന് സ്തോത്രം ഏതു വിലയും കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവപ്രസാദം നേടുവാൻ അവന് സാധിക്കാതെ ഇരുന്നപ്പോൾ തൻ്റെ സ്വന്തം വ്യക്തിത്വം ഉയർത്തുവാൻ വേണ്ടി സ്വന്തം സഹോദരന്റെ വില അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ കൊന്നുകൊണ്ട് തൻ്റെ വ്യക്തിത്വം അവിടെ ഉയർത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇന്നും അതല്ലയോ ഈ ലോകത്തിൽ നടക്കുന്നത്? ക്രൈസ്തവ ലോകത്തിൽ അതല്ലയോ നടക്കുന്നത്? ദൈവപ്രസാദം നേടുവാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കാതെ സ്വന്തം വ്യക്തിത്വം ഉയർത്തുവാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസലോ. ദാവീദിന്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ 95-ാം സങ്കീർത്തനം. നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? അതിൻ്റെ 1-ാം വാക്യം ഇതിൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, വരുവിൽ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ദാവീദ് വെളിപ്പെടുത്തുകയാണ്, മനുഷ്യ നീ ദൈവത്തെ ആരാധിക്കേണ്ടത് നിനക്ക് ദൈവം നൽകിയതാകുന്ന ഭൗതികമാകുന്ന നന്മകളോ അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന അനുഗ്രഹങ്ങളോ ഓർത്തിട്ടല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. പ്രൈസലോ അമ്മ. നിന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ നിനക്ക് രക്ഷയായി തീർന്നത് കൊണ്ട് നീ അവനെ ആരാധിക്കണം. പ്രൈസലോ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഭൗതിക നന്മകൾ നല്ലതാണ്, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ഭക്തരെ, ആമെ, ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ നമ്മുടെ രക്ഷയായി തീർന്നു. 40-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, നാശകരമാകുന്ന കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും
കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാശത്തിൻ്റെ കുഴിയിൽ പാപത്തിൻ്റെ കുഴിയിൽ എൻ്റെ കാല് താണുകൊണ്ടിരുന്ന സാഹചര്യത്തിലെ സമയത്ത് പിതാവ് ആമേശോദരൻ പുത്രനായ ക്രിസ്തു എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവൻ എൻ്റെ പാപത്തിൽ നിന്ന് അവൻ എന്നെ കരങ്ങൾ പിടിച്ചുയർത്തി അവൻ ക്രിസ്തുവാകുന്ന പാറയിൽ എൻ്റെ കാലുകളെ ഉറപ്പിച്ചത് കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നത് കൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു. ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ വായിക്കുന്നു, വർത്തവും പ്രതിർപാരമ്പര്യവുമാകുന്ന നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. പഴയ നിയമത്തിൽ മനുഷ്യന് ആമേശോദരം വീണ്ടെടുപ്പ് വില കൊടുത്ത് വീണ്ടെടുത്തപ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് വിളിച്ചു പറയുകയാണ്, അമ്മ വെള്ളിയും പൊന്നും കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, യേശുവിൻ്റെ അമ്മ ചങ്കിലെ ചോര കൊടുത്ത് യേശുവിൻ്റെ ചോര കൊടുത്ത് അവൻ നമ്മെ വീണ്ടെടുത്തു. ആമേശോദരം അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചു. അതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഇബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പ്രകാരം ഒരു വാക്യം കൂടുണ്ട്, ആട്ടുകൊറ്റന്മാരുടെ രക്തവും കാളകളുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മനുഷ്യ നാം ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പരമപ്രധാനമാകുന്ന ആമേശോദരൻ ഘടകം അല്ലെങ്കിൽ പരമപ്രധാനമാകുന്ന വിഷയം, ആമേശോദരം എന്നെ രക്ഷിച്ചു. പ്രൈസ് ദ ലോർഡ്. അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടേണം. സ്തോത്രം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. നാം എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? നമുക്ക് ദൈവം സൗഭാഗ്യങ്ങൾ തന്നത് കൊണ്ടാണോ? നല്ലതാണ്, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവസന്നിധാനത്തിൽ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കടന്നു വരേണ്ട ഒരു ചിന്ത, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു മരിച്ചു, എനിക്ക് വേണ്ടി അവൻ രക്ഷകനായി തീർന്നു, അവൻ എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം ആമേശോദരം ദാവീദ് പറയുന്നു, അവൻ നമ്മുടെ രക്ഷയായി തീർന്നു. സ്തോത്രം. രണ്ടാമത്തെ കാരണം അവിടുത്തെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ മഹാദൈവമല്ലോ. യഹോവ മഹാദൈവമല്ലോ. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ കുറഞ്ഞത് 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അവൻ സർവശക്തനായിരിക്കണം. 2, അവൻ സർവജ്ഞാനിയായിരിക്കണം. 3, അവൻ സർവവ്യാപിയായിരിക്കണം. മറ്റനേക ഗുണങ്ങളുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട അവൻ 3 ഗുണമാണ്. അവൻ സർവശക്തനായിരിക്കണം, അവൻ സർവജ്ഞാനിയായിരിക്കണം, അവൻ സർവവ്യാപിയായിരിക്കണം. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. വെറും വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. സമുദ്രത്തിൻ്റെ ആഴത്തിലൂടെ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരുന്ന മത്സ്യത്തിൻ്റെ വായിലെ ചതുർബ്രഹ്മ പണമുണ്ടെന്ന് അവൻ സദാ സർവജ്ഞാനത്തിൽ ഗ്രഹിച്ച കർത്താവ്, നദനിയേൽ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ അവനെ പേർ ചൊല്ലി വിളിച്ച സർവജ്ഞാനിയായ കർത്താവ്. സ്തോത്രം. സർവശക്തനാണ് അവർ, സർവജ്ഞാനിയാണ് അവൻ, സർവവ്യാപിയായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ ആമേൻ സ്തോത്രം 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും
ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും ആമൻ പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും ആമൻ സ്തോത്രം ആ കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവനാർ. യേശു കർത്ത ദൈവത്തെക്കുറിച്ച് പറയുന്നു, നാഴിയിലെ പൊടി ആമൻ സ്തോത്രം ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്ന കർത്താവ്. അവന് സർവശക്തൻ അല്ലെങ്കിൽ മഹാദൈവമാണ്. പ്രൈസലോ, നാം ദൈവത്തെ ആരാധിക്കുവാനുള്ള മറ്റൊരു കാരണം നമ്മുടെ ദൈവം മഹാദൈവമാണ്. ഈ ലോകത്തിലേക്ക് അവതരിച്ച ദേവീ ദേവന്മാര് അല്ലെങ്കിൽ സ്തോത്രം അവൻ ദേവി എന്ന് പറയുന്ന ദേവൻ എന്ന് പറയുന്ന വ്യക്തികൾക്ക് സർവജ്ഞാനമില്ലാതിരിക്കുമ്പോൾ വ്യാപിയാകാതിരിക്കുമ്പോൾ സർവജ്ഞാനിയാകാതിരിക്കുമ്പോൾ സർവശക്തനാകാതിരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന ഉന്നതന്മാർ പലരുണ്ട്, യോഗ്യന്മാർ പലരുണ്ട്, ശ്രേഷ്ഠന്മാർ പലരുണ്ട്. എന്നാൽ അവരെക്കാൾ ഉന്നതനായ അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ മഹാദൈവമാണ്. അതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. ദാവീദ് പറയുന്നു, നമ്മുടെ ദൈവം മഹാദൈവമായതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. വീണ്ടും അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. സ്തോത്രം, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു. ഈ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപ്പ്. അവൻ സൃഷ്ടാവായ ദൈവമാണ്. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ആമേ സ്തോത്രം ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അവൻ സൃഷ്ടാവായ ദൈവമാണ്. ഈ ഭൂമിക്ക് രൂപം വരത്തെ, ആമേ സൗന്ദര്യം വരത്തെ, അതിനെ ആമേ സ്തോത്രം അതിനെ സൃഷ്ടിച്ചുവെങ്കിൽ, ആമേ കടലിനെയും കരയെയും സൃഷ്ടിച്ചുവെങ്കിൽ അവൻ സൃഷ്ടാവായ ദൈവമാണ്. അതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്, 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിഭയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ആമേ സ്തോത്രം, അദർശനായ ദൈവത്തിൻ്റെ പ്രതിഭയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ആമേ സ്തോത്രം, ആ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ആമേ സ്തോത്രം, ആമേ സ്വർഗത്തിലുള്ളതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു, അവന് ആരാണ് നമ്മുടെ കർത്താവ്? ആരാണ്? സൃഷ്ടാവായ ദൈവമാണ്. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഇതിൻ്റെ പിന്നിൽ ആമേ സ്തോത്രം ഒരു സൃഷ്ടാവുണ്ട്, അത് നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യ, നീ ദൈവത്തെ ആരാധിക്കണം. വീട്ടിൽ താഴ്ത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ 6-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, വരുവിൻ വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വന്ന് ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുക, വന്ന് ദൈവത്തിന് മുമ്പിൽ നമസ്കരിക്കുക, ആരാധിക്കുക. കാരണം അവൻ നമ്മെ സൃഷ്ടിച്ചു, നമ്മെ നിർമ്മിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മെ നിർമ്മിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ആമേ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി, തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി. ജീവനില്ലാത്ത ഒരു പ്രതിമ പോലെ മനുഷ്യൻ കിടക്കുകയാണ്. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി. പ്രതിമയായി കിടന്ന രൂപം എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അത് നടക്കുവാനിടയായി, അത് ചലിക്കുവാനിടയായി, സംസാരിക്കുവാനിടയായി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചു. പ്രൈസലോ, നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ കണ്ട ഒരു കർത്താവ്, ഓ നമ്മെ തിരഞ്ഞെടുത്തിയ ഒരു കർത്താവ്, നമ്മെ വിളിച്ചു വേർതിരിച്ച ഒരു കർത്താവ്, അവൻ നമ്മെ സൃഷ്ടിച്ചു.
കുശവന്റെ ഭവനത്തിലേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ പ്രവാചകന് കാണുവാൻ കണ്ട ഒരു കാഴ്ച കുശവൻ എന്തെന്നറിയാമോ ചക്രത്തിലിരുന്ന് വേല ചെയ്യുകയാണ്. അവൻ ചെയ്യുന്നത് കളിമണ്ണെടുത്ത് ചക്രത്തിൽ വെച്ച് ഉപയോഗിക്കുവാൻ കൊള്ളാകുന്ന ഒരു പാത്രമാക്കി തീർക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ പാത്രം കേടുവരുന്നതായിട്ട് കാണുന്നു. സ്തോത്രം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ കരം പതിഞ്ഞ ഏകജീവി മനുഷ്യനാണ്. ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള സ്വരൂപമുള്ള ഏകജീവി മനുഷ്യനാണ്. സ്തോത്രം. ദാവീദ് പറയുന്നു, നമ്മെ അവൻ സൃഷ്ടിച്ചതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. ആമേൻ. സ്തോത്രം. നമ്മുടെ പിതാവ്, ആമേൻ, നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, ഈ ലോകത്തിലുള്ള പിതാക്കന്മാർ മാത്രമല്ല. ആമേൻ. സ്തോത്രം. അത് നല്ലതാണ്. ആമേൻ. സ്തോത്രം. നാം ഡാഡി അല്ലെങ്കിൽ പപ്പ എന്ന് വിളിക്കുന്നത് നല്ലതാണ്. മാനുഷികമായിട്ട് നാം അത് വിളിക്കണം. എന്നാൽ നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, അത് സ്വർഗത്തിലെ പിതാവാണ്. അവൻ നമ്മുടെ പിതാവാകിയാൽ, നമ്മെ സൃഷ്ടിച്ച ദൈവമാകിയാൽ, അവൻ നമ്മെ സൃഷ്ടിച്ചത് കൊണ്ട് നാം അവനെ ആരാധിക്കണം. പ്രൈസലോ. ദൈവം നമ്മെ സൃഷ്ടിച്ചു, അതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. വീണ്ടും അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈകളിലെ ആടുകളും തന്നെ. അവൻ നമ്മുടെ ദൈവമാകുന്നു. അടുത്ത വാക്യം പറയുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനം. അവൻ മേയ്ക്കുന്ന ജനമാണ്, അവൻ്റെ കൈകളിലെ ആടുകളും തന്നെ. നാം ആരാണ്? അവൻ്റെ കരത്തിലെ ആടുകളാണ്. അവൻ മേയ്ക്കുന്ന ജനമാണ്. നാം ആടുകളാണെങ്കിൽ നമ്മുടെ ഇടയൻ കർത്താവാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഇടയൻ കർത്താവാണ്. അവൻ നമ്മുടെ ഇടയനായതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇടയന്മാർ ഒത്തിരിയുണ്ട്, എന്നാൽ യേശു കർത്താവാണ് നമ്മുടെ നല്ല ഇടയൻ. വേദപുസ്തകത്തിൽ യേശു കർത്താവിന് 3 ഇടയസ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. അവൻ നല്ല ഇടയനാണ്, അവൻ വലിയ ഇടയനാണ്, അവൻ ശ്രേഷ്ഠ ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 10:11 വാക്യത്തിൽ വായിക്കുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു കർത്താവ് നമ്മുടെ നല്ല ഇടയനാണ്. അവൻ നമ്മുടെ ഇടയനായതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. ലോകത്തിലുള്ള ഇടയന്മാർ ചെന്നായ്ക്കൽ ആടിനെ പിടിക്കുവാൻ വേണ്ടി കടന്നു വന്നാൽ ആടിനെ വിട്ടുകൊടുത്തിട്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഓടുമ്പോൾ ആമേ ദാവീദ് ചെയ്തതുപോലെ. ആമേ. സ്തോത്രം. ഒരിക്കലൊരു സിംഹം, ഒരിക്കലൊരു കരടി ആമേ തൻ്റെ ആടിനെ ആമേ സിംഹം തൻ്റെ ആടിനെ പിടിക്കുവാൻ തൻ്റെ കുഞ്ഞാടിനെ പിടിക്കുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്ന് തൻ്റെ ആടിനെ രക്ഷിച്ച് തൻ്റെ മാർവോടണച്ചതുപോലെ ദൈവം തമ്പുരാൻ യേശു കർത്താവ് അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ നമുക്ക് വേണ്ടി ആമേ കാൽവരിയിൽ തൻ്റെ ജീവനെ നൽകി. ആടുകൾക്ക് വേണ്ടി നല്ല ഇടയൻ തൻ്റെ ജീവനെ കൊടുത്തു. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞായറാഴ്ച ആയതുകൊണ്ട് ആമേ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ ഓരോരുത്തരും? മറിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ രക്ഷയായി തീർന്നിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. അവൻ രക്ഷയായി തീർന്നിട്ടുണ്ടോ? അവനൊരു മഹാദൈവമായി തീർന്നിട്ടുണ്ടോ? അവനൊരു സൃഷ്ടാവായി തീർന്നിട്ടുണ്ടോ? അവൻ സ്തോത്ര ഹല്ലേലൂയ നമ്മെ സൃഷ്ടിച്ചവനായി തീർന്നിട്ടുണ്ടോ? അവനൊരു നല്ല ഇടയനായി തീർന്നിട്ടുണ്ടോ? ദാവീദ് പറയുന്നു, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. ആരാധിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് പറയുന്നത്. വീണ്ടും ദാവീദ് പറയുകയാണ്, വരുവിൻ നാം ഉല്ലസിച്ച് ഘോഷിക്കാം. എന്താണ് ആരാധന എന്ന് പറയുന്നത്? ആരാധനയ്ക്ക് പല നിർവചനങ്ങൾ പല കർത്തുദാസന്മാർ കൊടുത്തിട്ടുണ്ട്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വീകരിക്കുന്നതും
അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നീതീകരണം പ്രാപിക്കുകയും ചെയ്യുന്ന ആമസ്തോത്രം ഒന്നാണ് ആരാധന. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് പോകുന്നവൻ, ആലയത്തിലേക്ക് പോകുന്നവൻ്റെ കൂടെ ഒരു ജീവനുള്ള മൃഗമുണ്ട്. ആമസ്തോത്രം കാളയോ ആടിനെയോ പ്രാവിനെയോ അവൻ അതും കൊണ്ടാണ് യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നത്. യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവൻ ആമസ്തോത്രം അവൻ കൊണ്ടുവന്ന ആമസ്തോത്രം പാപ പരിഹാരത്തിനായി കൊണ്ടുവന്ന മൃഗത്തെ പുരോഹിതൻ വാങ്ങിച്ചു, അവനു പകരം ആമസ്തോത്രം യാഗമാക്കി തീർക്കുകയാണ്. ദൈവത്തെ മഹത്വീകരിക്കുക, അപ്പോൾ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ നീതീകരണം പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ആരാധന. വർഷിപ്പ് ഈസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള നീതീകരണമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധാനത്തിൽ നിന്ന് ആ സ്തോത്രം ഒരു നീതീകരണം പ്രാപിക്കുന്നതാണ് ആരാധന. ദൈവം നമ്മെ വീണ്ടെടുത്തു എന്ന് അറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതിയും സ്തോത്രവുമാണ് ആരാധന. പ്രൈസ് ദ ലോർഡ്. ദൈവം നമ്മെ വീണ്ടെടുത്തു എന്ന് അറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ സ്തോത്രം സ്തുതിയും സ്തോത്രവുമാണ് ആരാധന. പ്രൈസ് ദ ലോർഡ്. ആരാണ് ആരാധിക്കേണ്ടത്? ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അർഹതയുള്ളവൻ ആരാധിക്കണം. അഥവാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കണം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നീ അവൻ അർഹതയുണ്ടെങ്കിൽ, നിനക്ക് അർഹതയുണ്ടെങ്കിൽ, എനിക്ക് അർഹതയുണ്ടെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കണം. എങ്ങനെയാ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്? നാം അവൻ്റെ മക്കളായി തീരുമ്പോഴാണ്. പ്രൈസ് ദ ലോർഡ്. നാം അവൻ്റെ മക്കളായി തീരുമ്പോഴാണ് ആമസ്തോത്രം അവന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ, നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ മക്കളായി തീരുകയാണ്. ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഇസ്രായേൽ മക്കൾ ആമസ്തോത്രം ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ ഫറവോൻ കയ്യിൽ തപ്പെടുത്തു. മിറിയാം കയ്യിൽ തപ്പെടുത്തു. അവൾ പാടിയത് ഇപ്രകാരമാണ്: ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. ആരാധിച്ചവർ സന്തോഷിക്കുകയാണ്. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിനി ദൈവത്തിന്റെ മക്കളാണ്. ഞങ്ങളിനി ഫറവോന് അടിമയല്ല. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നാം മൗനമായിരിക്കുവാനല്ല, ഓ ദൈവസന്നിധാനത്തിൽ കടന്നു വരുന്ന സമയം മുതൽ ദൈവം നമ്മെ നമുക്ക് വേണ്ടി ചെയ്ത വലിയ പദ്ധതിയെ, വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ആദരത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ആദരത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാനയുടെ സുവിശേഷം 4:23 23-24 വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട് എങ്ങനെ ആരാധിക്കണമെന്ന്. യേശു കർത്താവ് പറയുന്നുണ്ട്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 1:73 കൂടെ ഒന്ന് വായിച്ചിട്ട് ഒരു വാക്യം വായിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 1:73. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. നോക്കൂ, വിശുദ്ധിയിലും നീതിയിലും ആയുഷ്കാലമൊക്കെയും. രക്ഷിക്കപ്പെട്ട സമയം മുതൽ നാം ദൈവത്തെ ആരാധിച്ചു തുടങ്ങുകയാണ്. ദൈവത്തെ കണ്ട സമയം മുതൽ നാം ദൈവത്തെ ആരാധിച്ചു തുടങ്ങുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ആയുഷ്കാലം മുഴുവൻ നീതിയിലും വിശുദ്ധിയിലും അവനെ ഞാൻ ആരാധിക്കും. അപ്പോൾ ആരാധനയ്ക്ക് കടന്നു വരുന്നവനുള്ള മറ്റൊരു യോഗ്യതയാണ്, അവൻ വിശുദ്ധനായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. നീതിയുള്ളവനായിരിക്കണം. അവൻ നീതിയിലും വിശുദ്ധിയിലും ആയുഷ്കാലം മുഴുവൻ ഞാൻ അവനെ ആരാധിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, സാമുദായിക സഭകളിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ സ്തോത്രം അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവർ പ്രാർത്ഥിക്കും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നേണമേ. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ചാക്കോച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ മുകളിലിരിക്കുന്ന കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചാക്കോച്ച നിന്റെ അഡ്രസ് എനിക്ക് വേണ്ട, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, ഞാൻ പരിശുദ്ധനായ ദൈവമാണ്, ഞാൻ വിശുദ്ധനായ ദൈവമാണ്. ചാക്കോച്ച നീ വിശുദ്ധനാണോ? നീ പരിശുദ്ധനാണോ? വിശുദ്ധിയില്ലാതെ ദൈവമേ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കയില്ല. അവൻ എന്നാൽ വിശുദ്ധിയോടുകൂടി കടന്നു വന്ന് ആമെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവം ചെയ്ത അവൻ നന്മകളും അവൻ ദൈവം ചെയ്ത അവൻ സദ ദൈവ പ്രവൃത്തിയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അവനെ സ്തുതിക്കുമ്പോൾ അവനെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക് ദൈവം അയക്കുവാനിടയായി തരാം. ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ആരാധന അവൻ ആത്മാവിലുള്ള ആരാധനയായി തീരട്ടെ, അവൻ സത്യത്തിലുള്ള ആരാധനയായി തീരട്ടെ, അവൻ വിശുദ്ധിയുള്ള ആരാധനയായി തീരട്ടെ. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക. ആരാധന എന്ന പദത്തിൻ്റെ മൂലഭാഷയിലുള്ള ഒരു അർത്ഥമാണ് ഈ ഒന്നാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, വണങ്ങി നമസ്കരിക്കുക. ഞാൻ ചില നാളുകൾക്ക് മുമ്പേ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ എനിക്ക് ആഗ്രഹിക്കുവാനിടയായത്, അത് സത്യമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടെ. യഹൂദന്മാർ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ നാല് ഭാഗങ്ങൾ തറയിൽ ചുംബിക്കും. സ്തോത്രം. ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന പോലെ നാല് ഭാഗങ്ങൾ അവരുടെ ശരീരം നാല് ഭാഗങ്ങൾ തറയിൽ ചുംബിക്കും, അവരുടെ ശിരസ് തറയിൽ ചുംബിക്കും, അവരുടെ കരങ്ങൾ അമ്മ തറയിൽ ചുംബിക്കും, അമ്മ സ്തോത്രം, അവരുടെ കാൽപാദങ്ങൾ തറയിൽ ചുംബിക്കും, അവരുടെ അത്തരം അമ്മ തറയിൽ ചുംബിക്കും. കാല് നടപ്പിനെ കാണിക്കുക, നടന്ന പ്രവർത്തികൾ, ആമെ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ, ആമെ പോയ വഴികൾ, ആമെ അതെല്ലാം ഓർത്ത് ദൈവസന്നിധാനത്തിൽ വീണ് നമസ്കരിക്കുകയാണ്. ഞാൻ ഒന്നുമില്ല കർത്താവേ. ബുദ്ധി ആമെ തലബുദ്ധിയെ കാണിക്കുകയാണ്, ആമെ ചിന്തകളെ കാണിക്കുകയാണ്, അവൻ ഒന്നുമില്ല എന്ന് സമർപ്പിക്കുകയാണ്. ആമെ അദരത്തെ സമർപ്പിക്കുകയാണ്, കരങ്ങൾ പ്രവൃത്തിയെ കാണിക്കുകയാണ്. എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എല്ലാം കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ നടപ്പും എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തകളും എല്ലാം എന്തിനാണ്? നിന്റെ സന്നിധാനത്തിൽ ഞാൻ വീണ് നമസ്കരിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. പ്രൈസലോ. ദൈവം നമുക്ക് കഴിവ് തന്നത് നല്ലതാണ്, ബുദ്ധി തന്നത് നല്ലതാണ്, ആരോഗ്യം തന്നത് നല്ലതാണ്, അവൻ നന്മകൾ തന്നത് നല്ലതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇതെല്ലാം അവൻ്റെ മുൻപിൽ അവൻ്റെ മുൻപിൽ വെച്ച് അവനെ നമസ്കരിക്കുവാൻ നാം തയ്യാറാകണം. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ അവരുവിൻ നാം യഹോവയ്ക്കുല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. അബ്രഹാമും തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കും മോറിയാ ദേശത്ത് ദൈവം പറഞ്ഞ അരുളപ്പാടനുസരിച്ച് യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. ദൈവം പറഞ്ഞു, മോറിയാദേശത്തുള്ളതാകുന്ന ഒരു മലയിൽ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൊണ്ടുപോയി യാഗം കഴിക്കണം. രാവിലെ വിറക് കീറി, അത് കീറി കെട്ടി, സ്തോത്രം, യാഗത്തിനു വേണ്ടി കടന്നു പോവുകയാണ്. ബാല്യക്കാരുണ്ട്, യാഗത്തിനു വേണ്ടി കടന്നു പോവുകയാണ്. യാഗത്തിനു വേണ്ടി കടന്നു പോകുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഞാൻ ചിന്തിക്കുകയാണ്, പല പ്രാവശ്യം അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ എവിടാ? അപ്പ, നമ്മൾ യാഗത്തിനല്ലേ കടന്നു പോകുന്നത്, മൃഗമെവിടെയാ? അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, മകനെ, യഹോവ കരുതിക്കൊള്ളും. മോനെ, നിന്നെയാണ് ഞാൻ കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ പോകുന്നതെന്ന വസ്തുത അബ്രഹാമിന് അറിഞ്ഞിട്ടും അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. സ്തോത്രം. ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം.
യാഗമൃഗമില്ലാതെ അപ്പനും മകനും യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. സംഭവങ്ങൾ നമുക്കറിയാം. ആമേ സ്തോത്രം. ഇസഹാക്കിന് പകരം മറ്റൊരു ആടിനെ അവിടെ യാഗം കഴിച്ചിട്ട് അവർ ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്, അവരുടെ മുഖത്തൊരു ആമേ സന്തോഷമുണ്ട്. ആമേ സ്തോത്രം. അബ്രഹാമിന് പറയുവാനുള്ളത്, ഇസഹാക്കിന് പറയുവാനുള്ളത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ആമേ സ്തോത്രം, ഞാൻ യാഗമേ ആകേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി കർത്താവ് ഒരു കുഞ്ഞാടിനെ ഒരുക്കി, എനിക്ക് വേണ്ടി ഒരു യാഗമൃഗത്തെ കർത്താവ് ഒരുക്കി. അവൻ ഇസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്നാണ്. അവൻ ഇറങ്ങി വരുമ്പോൾ അവന്റെ അവന്റെ ഹൃദയത്തിൽ ഒരു ആഴമാകുന്ന സന്തോഷം, അവന്റെ മുഖത്ത് അമിശ്രം ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ആരാധന കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന ദൈവവൈദലെ, നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു അമിശ്ര സന്തോഷമുണ്ടോ? അവൻ നിന്റെ ജീവിതത്തിൽ ഒരു ചിരിയുണ്ടോ? അയ്യോ, ഞങ്ങൾ ആരാധനയിൽ കടന്നു വന്ന് ഞായറാഴ്ച കടന്നു വന്ന് രണ്ട് പാട്ട് പാടി ഞങ്ങൾ വചനം കേട്ടു, ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞു പോകരുത്. ആരാധനയ്ക്ക് കടന്നു വരുന്നവൻ മടങ്ങിപ്പോകുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കടന്നു പോകണം. ആമേ. മനുഷ്യൻ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ, ആമേ, രക്ഷിക്കപ്പെടാത്തവൻ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ, ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു തേജസ്, അവളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. എന്താ ഇത് സംഭവിച്ചത്? ആരാധനയിൽ അവൾക്ക് സന്തോഷം അനുഭവിക്കുവാനിടയായി തീർന്നു. ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇസഹാക്ക് അന്നുവരെയും ദൈവശബ്ദം കേട്ടിട്ടില്ല. അപ്പൻ പറഞ്ഞു, മോനെ, നീയാണ് യാഗം കഴിക്കുക, നീയാണ് യാഗവസ്തു. വിറകടിക്ക് മുകളിൽ ഇസഹാക്കിനെ പിടിച്ചു കിടത്തി കൊല്ലുവാൻ വേണ്ടി കത്തി ഊങ്ങുമ്പോൾ സ്വർഗം തുറന്നു. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന ഇസ്ഹാക്കിന് പറയുവാനുള്ളത്, ആരാധനയുടെ നടുവില് ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അത്രയും നാളെ ഞാന് എൻ്റെ അപ്പന്റെ ശബ്ദം, അമിസദ്ര ഹല്ലല് ദാസീദാസന്മാരുടെ ശബ്ദം, മറ്റുള്ളവരുടെ ശബ്ദം കേട്ടപ്പോൾ യാഗപീഠത്തിൽ കിടക്കുന്ന അമിസദ്ര യാഗം കഴിക്കുവാൻ കിടക്കുന്ന യാഗവസ്തുവായി കിടക്കുന്ന ഇസഹാക്കിന് പറയുവാനുള്ളത്, ആരാധനയുടെ നടുവില് ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവക്കളെ, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ടോ? മാനുഷികമാകുന്ന ശബ്ദമാണോ നാം കേൾക്കുന്നത്? മാനുഷികമാകുന്ന ചിന്തകളാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നത്? ആരാധനയ്ക്ക് കടന്നു വരുന്നവന് ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരണം. പ്രൈസലോ. അബ്രഹാം ആരാധനയ്ക്ക് ആമേശ്വരം യാഗത്തിന് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ബാല്യക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിൽപ്പി, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. സ്തോത്രം. ഞാനും മകനും അവിടത്തോളം ചെന്നിട്ട് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ഞങ്ങൾ ഒരുമിച്ച് വരുമെന്നാണ് പറഞ്ഞത്. ഹൃദയത്തിൽ വേദനയുണ്ട്, ഭാരമുണ്ട്, ആമേ സ്തോത്ര ഹല്ലേലൂയ, അലട്ടുന്ന അസ്വസ്ഥതകളുണ്ട്. അടുത്ത നിമിഷം എൻ്റെ മകനെ ഞാൻ യാഗം വസ്തുവായി തീർക്കുവാൻ പോവുകയാണ്, യാഗം കഴിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആമേ സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസം പറയുകയാണ്, ഞങ്ങൾ മടങ്ങി വരാം, ഞങ്ങൾ മടങ്ങി വരാം, ഞങ്ങൾ മടങ്ങി വരാം, ഒരുമിച്ച് ഞങ്ങൾ മടങ്ങി വരാം. ഒരു വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ആമേ സ്തോത്രം കാണുവാനിടയായി. കഴിഞ്ഞ ദിവസം നമ്മുടെ പാസ്റ്റർ പറഞ്ഞതുപോലെ ആമേ കള്ളം പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിന് നിരക്കാത്ത ഒരു പാപമാണ്. ഞാൻ അപ്പോൾ ആ സമയത്ത് മറ്റൊരു പ്രഭാഷകൻ പറഞ്ഞ ഒരു വസ്തുത എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. അബ്രഹാമിനോട് ഇസ്ഹാക്ക് ചോദിച്ചപ്പോൾ, അപ്പ, യാഗമൃഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ? ഇസ്ഹാക്ക് അമ്മ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളും. അബ്രഹാമിനറിയാം നീയാണ് യാഗവസ്തു, എന്നാൽ അത് മറച്ചു വെക്കുകയാണ്. യഹോവ കരുതിക്കൊള്ളും. അവൻ എന്ത് പറഞ്ഞെന്നറിയാമോ? തൻ്റെ വിശ്വാസം പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്.
വിശ്വാസം പറയുകയാണ്. അവൻ ചില മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവൻ കള്ളം പറയേണ്ട അവസ്ഥ വരുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നറിയാമോ? വിശ്വാസം പറയണം. വിശ്വാസം. ഹല്ലേലൂയ. അബ്രഹാം പറയുകയാണ്, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. വിശ്വാസത്തോടുകൂടി മല കയറുമ്പോൾ ആമൻ അക്കരെ അടുത്ത ഭാഗത്ത് നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ അവന് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. വിശ്വാസത്തോടുകൂടി നീ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, വിശ്വാസത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ മറുഭാഗത്ത് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന ഒരു കർത്താവ്, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുന്ന രീതിയിൽ നീ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, നീ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, അതിന്റെ പിറകില് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന കർത്താവിന്റെ അടുക്കലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കർത്താവേ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചല്ലോ, അങ്ങ് മഹാദൈവമായി തീർന്നല്ലോ, അങ്ങ് ഞങ്ങളുടെ ഇടയനായി തീർന്നല്ലോ, അങ്ങ് സൃഷ്ടാവായി തീർന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധാനത്തിൽ ഞങ്ങൾ നിന്റെ മുൻപിൽ വണങ്ങുകയാണ്, ആരാധിക്കുകയാണ്. യേശുവിൻ്റെ മുന്നിലേക്ക്, ശിശുവായിരുന്ന യേശുവിൻ്റെ മുൻപിൽ ആമേ സ്തോത്രം. ഹല്ലേലൂയ. വിദ്വാൻമാർ കടന്നു വന്ന് ആമേ സ്തോത്രം. ഹല്ലേലൂയ. വെള്ളി പൊന്നുമൂര് കുന്തുരുക്കം, സ്തോത്രം. ആ സ്തോത്രം. പൊന്നുമൂര് കുന്തുരുക്കം അവൻ്റെ മുൻപിൽ കാഴ്ചവെച്ച് അവനെ വീണ് നമസ്കരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കുന്നതാണ് ആരാധന. സ്തോത്രം. നമ്മുടെ വ്യക്തിത്വം മാറ്റിവെച്ചിട്ട്, നമ്മുടെ എല്ലാ കഴിവുകളും മാറ്റിവെച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മുൻപിൽ വീണുന്നതാണ് ആരാധന. പ്രൈസ് ദ ലോർഡ്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നതാണ് ആരാധന. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് കൊള്ളാകുന്ന യാഗമായി സമർപ്പിപ്പേൻ. പഴയ നിയമത്തില് ആരാധന അല്ലെങ്കിൽ യാഗം നാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മുൻപിൽ ഒരു കാളയോ അല്ലെങ്കിൽ ഒരു എരുമയോ അറക്കുന്ന കശാപ്പുശാലയിലുള്ള ആ ഭാവന ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മുൻപിൽ കാളെ അറക്കുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് നമുക്ക് ഉറക്കം കാണത്തില്ല, 2 ദിവസത്തേക്ക് പിന്നെ ആഹാരം കഴിക്കത്തില്ല. കാരണം ആ രക്തം വാർന്നു വരുന്ന, ആ പെടഞ്ഞു മരിക്കുന്ന ആ അവസ്ഥ കാണുമ്പോൾ നാം ഭയപ്പെടും, ഭയപ്പെടും, ഭയപ്പെട്ടു പോകും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നു, ആമെ നിങ്ങളുടെ ശരീര സമർപ്പണമാകുന്ന യാഗമർപ്പിപ്പീൻ. ദൈവം നിങ്ങളോട് കാളയെ ചോദിക്കുന്നില്ല, ആടിനെ ചോദിക്കുന്നില്ല, ആമെ സ്വത്ര ഇതൊന്നും ചോദിക്കുന്നില്ല. ഇതെല്ലാം അവനുള്ളതാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മുന്നിൽ കടന്നു വന്ന് അവൻ സൃഷ്ടിച്ച ജനം, അവൻ്റെ ആടുകൾ അവൻ്റെ മുൻപിൽ കടന്നു വന്ന് അവനെ വീണ് നമസ്കരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവം ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്തിട്ടല്ല, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല പ്രവൃത്തി ഓർത്ത് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ഇവിടെ സഹായിക്കണമേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു ആരാധനയ്ക്ക് വേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. നാം ആരാധിക്കുവാനുള്ള പരമപ്രധാനമായ ഘടകം യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു നമുക്ക് വേണ്ടി ഓ രക്ഷയായി തീർന്നു. അവൻ നമ്മുടെ രക്ഷയായി തീർന്നു. എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാമിനെ തുറന്ന് അല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു വലിയ ആത്മീയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരട്ടെ. അവൻ സ്തുതിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ദൈവം അയച്ചതുപോലെ വീണവൻ്റെ മുൻപിൽ നമസ്കരിക്കുന്ന ദൈവജനത്തിൻ്റെ അതരാർപ്പണമാകുന്ന സ്തോത്രയാഗങ്ങൾ, അതരാർപ്പണമാകുന്ന സ്തുതികൾ, അതരാർപ്പണമാകുന്ന യാഗം ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ ചെന്ന് അതൊരു അനുഗ്രഹമായി, ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലേക്ക് ദൈവമായേക്കട്ടെ.